ഹായ് പ്രിയമുള്ളവരെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുമ്പോൾ പലതും പ്രതികരിച്ചേ മതിയാകൂ എന്നൊരവസ്ഥ തോന്നിപ്പോകും ഹിറ്റ്ലറിനെ ന്യായീകരിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ ഇസ്ലാമിക പക്ഷത്തു നിന്നും കാണാൻ കഴിഞ്ഞു ശരിക്ക് ഈ മരിച്ചു വീഴുന്നത് കൊല്ലപ്പെടുന്നത് തകർക്കപ്പെടുന്നത് ആരാണ് എന്താണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇനിയും കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ ഉള്ള ഒരു പ്രത്യേക വികാരം അതുമല്ല ഇവിടുത്തെ വിഷയം എങ്ങനെയും ഇസ്രായേലിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് അഫ്ഗാനിസ്ഥാനിലും പാക്കിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ കൊല ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് സംഭവങ്ങൾ നമുക്കറിയാം എന്നാൽ അതിനെ ഒന്നും നമുക്കൊരു വിഷയമേ അല്ല കാരണം അവിടെ കൊല്ലുന്നതും മുസ്ലിമാണ് കൊല്ലപ്പെടുന്നതും മുസ്ലിമാണ് അപ്പോൾ ഹിറ്റ്ലറിനെ ഹീറോ ആകാൻ ശ്രമിക്കുന്ന ഹീറോ ആക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരോട് ചിലത് വിളിച്ചു പറഞ്ഞേ പറ്റുള്ളൂ എന്നൊരവസ്ഥ എത്തിപ്പോകും ഫലസ്തീനുകൾക്ക് വേണ്ടി മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും ഇസ്ലാമിക തീവ്രവാദികൾ ലോകമെങ്ങും കൊന്നുകൂട്ടുന്ന ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ചോരയ്ക്ക് അവര് പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് ചില ആൾക്കാര് കമ്മ്യൂണിസ്റ്റ് താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലരും പോസ്റ്റ് മുക്കിയതിനെയും എഡിറ്റ് ചെയ്യുന്നതിനെയും ഒക്കെ ന്യായീകരിക്കേണ്ടി വരുന്നത് നമ്മൾ യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവരംഗീകരിക്കുന്നത് കൊണ്ടാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയ്ക്ക് മൂക്കില്ല രാജ്യത്ത് ഒരുപക്ഷെ മുറിമൂക്കൻ രാജാവിനെ രാജാവായി വാഴിച്ചേക്കാം എന്നാലും രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ മടിക്കരുത് എന്നുള്ള തത്വമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത് അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹിറ്റ്ലറും മുസ്ലിങ്ങളും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആര്യവംശവാദമാണ് ഹിറ്റ്ലറെ കൊണ്ട് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഖുർആാനിലെ അന്യമത വിരോധവും സ്വർഗവും പ്രവാചക വാക്യങ്ങൾ പുലർന്നു കാണാനുള്ള അമിതമായ ആഗ്രഹവും താൽപര്യവുമാണ് മുസ്ലിം വിഭാഗത്തെ സ്വന്തം സഹജീവികളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാചകൻ പറഞ്ഞ വാക്യങ്ങൾ ഒന്ന് പുലർന്നു കാണുന്നതിനു വേണ്ടി നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരെ വെറുക്കാൻ അവർ മരണപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക സമാധാനത്തിൻ്റെ മത വക്താക്കളാണ് എന്ന് ആലോചിക്കുമ്പോൾ പ്രതികരിക്കാതെ തരമില്ല ഇസ്രായേൽ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം വളരെ കുറച്ചാൾക്കാർ കേരളത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രം ഇപ്പോൾ ഇവർ ഇന്നും ഇന്നലെയും നേരിടുന്നതല്ല ഈ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒന്നും മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ നടന്ന എത്രമാത്രം ജൂത കൂട്ട കുരുതികൾ നമ്മൾ കണ്ടതാണ് ജൂതന്മാരോട് ചെയ്ത ക്രൂരതകൾ എത്രമാത്രം വലുതാണ് എന്നത് ഹൈബറൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും മുഹമ്മദ് നബിയുടെ കാലം മുതൽ അതിനു മുമ്പും ജൂതന്മാർ ഇസ്ലാമിക വാളുകളാൽ വീഴാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ഭയാനകമായ കൂട്ടക്കൊല നടന്നത് അറുന്നൂറ്റി ഇരുപത്തിയേഴിലാണെന്നാണ് പറയപ്പെടുന്നത് മദീനയിലെ മുസ്ലിങ്ങളെ മക്കയിലെ ബഹുദൈവാരാധകരായ കുറേശികൾ ആക്രമിച്ചപ്പോൾ സഹായിച്ചില്ല ജൂതന്മാർ എന്നുള്ളതായിരുന്നു ജൂതന്മാർക്കെതിരെ തിരിയാൻ അവരെ പ്രേരിപ്പിച്ച കുറ്റി മദീനയിലെ ബൈനു കുറൈല എന്ന് പറയുന്ന ബനു കുറൈല എന്ന് പറയുന്ന ജൂത ഗോത്രത്തിലെ എല്ലാ പുരുഷന്മാരെയും തലയറുക്കാനായിരുന്നു മുഹമ്മദ് നബി കൽപ്പന പുറപ്പെടുവിച്ചത് മുതിർന്ന പുരുഷന്മാർ മുതൽ ഏതാണ്ട് എണ്ണൂറ് മുതൽ തൊള്ളായിരം പേരെ ആൾക്കാരുണ്ടായിരുന്നു അവർ അവർ മുടി വളർന്ന ആൾക്കാരെ മുതിർന്നവരായി കണക്കാക്കിയിരുന്നു അങ്ങനെയാണ് തലയറുത്തത് പുരുഷന്മാരുടെ കൈകൾ പുറകോട്ട് പിടിച്ച് കെട്ടിയ ശേഷം പൊതുചന്തയിലെ ജനക്കൂട്ടം സാക്ഷിയാക്കി തലവെട്ടി കിണറ്റിലേക്ക് തള്ളുകയാണ് ചെയ്തത് ഇതേ മോഡലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിലെ തുവൂർ കിണർ തുവൂരും ഒക്കെ ഹിന്ദുക്കളെ ഈ മാപ്പിളമാർ തലയെരിഞ്ഞു കൊന്നതിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരും രണ്ട് ജൂത നേതാക്കളുടെ തലയറുത്തുകൊണ്ട് മുഹമ്മദ് നബിയാണ് ബനു കുറയ കൂട്ടക്കൊലയ്ക്ക് തുടക്കം കുറിച്ചത് ബാക്കിയുള്ളവരുടെ തല അനുയായികളും അറുത്തു രാവിലെ തുടങ്ങിയ ഈ തലയറുക്കൽ കലാപരിപാടി രാത്രി ഇരട്ടിയിട്ടും തുടർന്നു എന്നാണ് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കുകയും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും കൊളയടിക്കുകയും ചെയ്ത് അവിടെ രക്തം കൊണ്ടിവർ കഴുകുകയായിരുന്നു രക്തത്തിൽ കുളിക്കുകയായിരുന്നു ഇവർ അതും അപരന്റെ രക്തത്തിൽ ബനു കുറയില ഗോത്രത്തിന്റെ സമ്പത്ത് അതിന്റെ ഏതാണ്ട് ഒരു അഞ്ചിലൊന്നോളം മുഹമ്മദ് കൊള്ളയടിച്ചു എന്നാണ് പറയപ്പെടുന്നത് ബാക്കി ശേഷിക്കുന്നത് അനുയായികളും കൊള്ളയടിച്ചു അവർക്ക് അവരെല്ലാവരും കൂടെ കൂടി ഷെയർ ചെയ്തെടുത്തു അധ്വാനിക്കാതെ ജീവിച്ചു വന്നതിൻ്റെ ഒരു അഹങ്കാരമാണിവർക്ക് അപരൻ അധ്വാനിച്ച് കൂടിയും സന്തോഷത്തോടു കൂടിയും അവർക്കുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ള സാധാരണഗതിയിലുള്ള ഒരു അസൂയുണ്ടല്ലോ നമ്മുടെ നാട്ടിലും ചില ആൾക്കാർ അവരൻ ഒരിക്കലും സന്തോഷത്തോടു കൂടിയും കൂടിയും സന്തുഷ്ടമായി ജീവിക്കരുത് ഉള്ളതിൽ ചിലപ്പോൾ അവർ കഞ്ഞി ആയിരിക്കും കുടിക്കുന്നത് ആയിരിക്കും എതിരാളി തിന്നുന്നത് ബിരിയാണി ആയിരിക്കും എന്നാലും അവനൊട്ട് സ്വസ്ഥതയും ഇല്ല സമാധാനവും ഇല്ല അവരൻ്റെ സ്വസ്ഥത കെടുത്താൻ എന്ത് ചെയ്യണം എന്നാലോചിക്കും ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ മഴവെള്ളം ഒലിച്ചു പോകുന്നതായിരിക്കും അവരുടെ പ്രശ്നം ഞങ്ങളുടെ പറമ്പിലേക്ക് വെള്ളം ഇറങ്ങുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ ആ ജൂതഗോത്രത്തിൽ തന്നെ റെയ്ഹാന എന്ന ഒരു സുന്ദരിയെ മുഹമ്മദ് നബി സ്വന്തമാക്കി മുഹമ്മദ് നബിയുടെ ഭാര്യന്മാരിൽ റിഹാനയുണ്ടോ വെപ്പാട്ടി അപ്പോ അടിമയാകാൻ വിസമ്മതിച്ച സ്ത്രീകളുടെ തലയും ഉടലും വേറെ വേറെയാക്കി ആ കൂട്ടത്തിൽ അടിമയാകാൻ വിസമ്മതിച്ച ഒരു യുവതി പുഞ്ചിരിയോടുകൂടി മരണത്തോട് നടന്നെടുക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദിന്റെ ഭാര്യ ആയിഷയെ ജീവിതകാലം മുഴുവനും വേട്ടയാടിയിരുന്ന ഒരു ചരിത്രമായിരുന്നു ആ സ്ത്രീയെ മുസ്ലിം ആകാൻ വിസമ്മതിക്കുകയും മുഹമ്മദിന്റെ ഭാര്യ ഭാര്യയാകാൻ വിസമ്മതിക്കുകയും ചെയ്ത ആ പെണ്ണിനെ മുഹമ്മദ് നബി ചെയ്ത ക്രൂരത ചരിത്രകാരന്മാർ വളരെ വ്യക്തമായി വെടിപ്പോടുകൂടി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിരവധി മുസ്ലിങ്ങളുടെ ജീവൻ രക്ഷിച്ചതിനാൽ അൽ സാബിർ എന്നൊരാളെ ജൂതവൃദ്ധന് അൽ സാബിർ എന്ന ഒരു വ്യക്തിയെ പിന്നെ ഒരു ആ സാബിർ എന്ന ഒരു വ്യക്തി ഒരു ജൂതന് മാപ്പ് നൽകി ചരിത്രം മുമ്പ് പഠിച്ചതല്ലേ മറന്നുപോയി അപ്പോൾ ഈ സാബിർ എന്ന വ്യക്തി ഒരു ജൂതൻ സാധാരണഗതിയിൽ നമ്മൾ സറണ്ടർ ആയിക്കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കണമല്ലോ അപ്പോൾ തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തൻ്റെ കൺമുമ്പിൽ വച്ച് തലയെറുക്കപ്പെടുമ്പോൾ തനിക്കു മാത്രമായി നിങ്ങളുടെ ഒരു മാപ്പ് ആവശ്യമില്ല നിങ്ങളുടെ ഒരു ദയ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ വാളിന് നേരെ നടന്നെടുത്തു ഇത് കേട്ട മുഹമ്മദ് അയാളുടെ ആൾക്കാരെ മുഴുവനും കൊല്ലപ്പെടു കൊലപ്പെടുത്തിയതിന്റെ യാതൊരു വിധമായ ഗിൽറ്റി കോൺഷ്യസും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ട് അദ്ദേഹം പ്രാവുകളോട് കാരുണ്യം ചെയ്തു ഉറുമ്പിനോട് കാരുണ്യം ചെയ്തു ജൂതന്റെ ശവം കൊണ്ടുപോകുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നും ഉളുപ്പില്ലാത്ത വിഭാഗം ഈ മുസ്ലീംകളല്ലാതെ വേറെ ആരാണുള്ളത് എന്നിട്ട് ആ വൃദ്ധനെ മുഹമ്മദ് നബി വെറുതെ വിട്ടില്ല കൊന്ന് നരകത്തിലേക്ക് തള്ളാൻ മുഹമ്മദ് നബി ഉത്തരവിട്ടു ഇസ്ലാമിനെ പേടിച്ചു മദീനയിൽ നിന്നും എഴുപത് മൈൽ അകലെയുള്ള ഹൈബർ പ്രവിശ്യയിലേക്ക് കുടിയേറിയ ബനു നളീർ ജൂതഗോത്രത്തെയും മുഹമ്മദ് നബി വെറുതെ വിട്ടില്ല ബനൂ നളീർ ഗോത്രത്തിലെ ഏറ്റവും സുന്ദരിയായ സഫിയയെ നമുക്കറിയുന്നതാണ് മുഹമ്മദ് നബി ഭാര്യയാക്കിയ ചരിത്രം അതും ഇത് തന്നെയായിരുന്നു സഫിയയുടെ ഭർത്താവിനെയും പിതാവിനെയും ആംഗ് ആംഗളമാരെയും അമ്മാവന്മാരെയും എല്ലാവരെയും തലയെറുത്ത് കൊന്നിട്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു ഇനി അവിടെ എന്താ ഉള്ളത് അതല്ലെങ്കിൽ ഇസ്ലാമായി മുസ്ലിം ഇസ്ലാം മതം സ്വീകരിച്ച് എൻ്റെ ഭാര്യയാകാനുള്ള പദവി കാരണം ഭർത്താവസ്ഥന് ഭയങ്കരമായ കഴിവായത് കൊണ്ട് തന്നെ എത്ര ഭാര്യമാരെയും സ്വീകരിക്കാൻ മുഹമ്മദ് നബിക്ക് പ്രത്യേകമായ അനുമതിയും കുഫൈത്തും അള്ളാഹു ഏർപ്പാട് ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ ഭീകരമായ എത്രയെത്ര കൂട്ടക്കൊലകൾ നടത്തിയിരിക്കുന്നു ഫദക്ക് എന്ന് പറയുന്ന ഫദക്കിനെ നിങ്ങൾക്കറിയാമല്ലോ മുഹമ്മദ് നബി മുഹമ്മദ് നബിൻ്റെ മകളായ ഫാത്തിമയ്ക്ക് പതിച്ചു നൽകിയതാണ് ഫദക്കിലെ ഭൂമി ഉമർ ഭരണാധികാരി അബുബക്കർ ഭരണാധികാരിയായപ്പോൾ ആ ഫതക്കിലെ ഭൂമി തിരിച്ചു വാങ്ങി നബി കുടുംബത്തിന് അനന്തര സ്വത്തുക്കളൊന്നും എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഫദക്കിലെ ഭൂമി തിരിച്ചു വാങ്ങി അതാണ് ഫദക്കിൻ്റെ ചരിത്രം ഫദക്ക് പ്രവിശ്യയിലെ ജൂതന്മാരുടെ പക്കലുള്ള ഭൂമിയുടെ പകുതി മുഹമ്മദിന് നൽകിയെങ്കിലും ജീവിക്കാൻ സാധിക്കാതെ ജൂതന്മാർക്ക് വീണ്ടും അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു ഒരു സ്ഥലത്ത് മുഹമ്മദിന്റെ അനുയായികൾ ജൂതന്മാരെ വെറുതെ വിട്ടതേയില്ല കണ്ട സ്ഥലത്തൊക്കെ വെച്ചിട്ട് കഴുത്ത് വെട്ടി എന്നിട്ടും അവർ കുറച്ച് സ്ഥലങ്ങൾ അതായത് ആ കാമൂസ് വാദി ആ സോലാലിം അങ്ങനെ വാദിയൽ വാതിയൽക്കുറ അങ്ങനെ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങൾ അവിടെ മാത്രം കുറച്ച് ജൂതന്മാർ ജീവനും കൊണ്ട് കൂട്ടപലായനം ചെയ്തു കൂട്ടക്കൊല ചെയ്തും സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കിയും ഭയങ്കര വലിയ തുക നികുതി ചുമത്തിയുമൊക്കെ പലായനം ചെയ്യിച്ചു കുറേയധികം ആൾക്കാരെ കുറേയധികം ആൾക്കാരെ നിർബന്ധിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചു അങ്ങനെ അറേബ്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നും ജൂതന്മാരെ മുഹമ്മദ് നബിയും സംഘവും ഓടിച്ചു ഇങ്ങനെയൊക്കെയാണ് ചരിത്രമെങ്കിലും ജൂതന്മാരെ ഇരു ഇരുകൈകളോടുകൂടി സ്വീകരിച്ച ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന ഒരു തള്ളു മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത തള്ളുകളുമായി വീണ്ടും കാണാം നന്ദി